Good morning all. Namlinga packet tracer mobile app vadi server engane configure cheyyam ennanu nokkunu http server appo adinayittu rendu end device eduthu pc and again end device pc ivare thammil connect cheyan oru switch idinodu chernu oru server kuda venam server end device ilana pakshe kaanan pattunnilla multi selectinum notinum idayilayittu tap cheythu kaniyal ningalku server kittunnana ini ivare thammil connect cheyanam pc connect switch choose cable rendu different device ayidunda straight through fe0 fe1 and network symbol il click cheyga veendum PC, connect, switch, choose cable, straight through, FE0, FE1. Again, server will tap ega, connect, switch, choose cable, straight through, FE0, FE2. Connection appa avunnundu, aa samayam kondu namukku IP address kodukkam desktop il click cheyyuka PC desktop IPv4 class C address kodukkuvaanu 192.10.10.1 subnet mask 285.285.0 കാരണം ക്ലാസ് സി യുടെ ആദ്യത്തെ മൂന്ന് ഒക്ടറ്റുകൾ നെറ്റ്വർക്ക് അഡ്രസ് ആയിരിക്കും സോ നമ്മൾ എന്ത് ചെയ്യണം സബ്നെറ്റ് മാസ്കിനകത്ത് ആദ്യത്തെ മൂന്ന് ഒക്ടറ്റിനകത്ത് 285 എന്ന് കൊടുക്കണം 0 എന്ന് നാലാമത്തെ ഒക്ടറ്റിൽ കൊടുക്കണം അപ്ലൈ ചേഞ്ചസ് ക്ലോസ് ആൻഡ് ക്ലോസ് അഗൈൻ പി സി Sorry, PC6, desktop, IPv4, IP address 192.10.10. പഴയ PC-ക്ക് നേരത്തെ PC-ക്ക് കൊടുത്ത same IP address-ലെ network same address ആയിരിക്കണം. Host address different വേണം കൊടുക്കാൻ. Next subnet mask class C ആയതുകൊണ്ട് മൂന്ന് ഒക്ടറ്റിൽ 255 ആൻഡ് നാലാമത്തെ ഒക്ടറ്റിൽ 0 അപ്ലൈ ചേഞ്ചസ് ക്ലോസ് അഗൈൻ ക്ലോസ് സെർവറിനും ഇത് നാല് പേരും ഇവർ മൂന്ന് പേരും ഒരു സ്വിച്ചുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഇവരെല്ലാവരും എന്ത് അഡ്രസ്സ് ആയിരിക്കണം നെറ്റ്വർക്ക് അഡ്രസ്സ് സെയിം ആയിരിക്കണം സപ്പോസ് ഒരു റൂട്ടർ ഉപയോഗിച്ച് മറ്റൊരു സെർവർ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ഐ പി അഡ്രസ്സ് കൊടുക്കാവുന്നതാണ് ഡിഫറെൻ്റ് നെറ്റ്വർക്ക് അഡ്രസ്സ് സെർവറിന് കൊടുക്കാവുന്നതാണ് പക്ഷേ ഇവിടെ സ്വിച്ച് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവരെല്ലാം സെയിം നെറ്റ്വർക്കിലാണ് അതുകൊണ്ട് സെർവറിനും സെയിം നെറ്റ്വർക്ക് അഡ്രസ്സ് തന്നെ കൊടുക്കണം 192.10.10.3 എന്ന് കൊടുത്തു സബ്നെറ്റ് മാസ്ക് 255.255.0 എന്ന് കൊടുത്തു അപ്ലൈ ചേഞ്ചസ് സേവ് ക്ലോസ് ക്ലോസ് ഇപ്പോൾ കണക്ഷൻ എല്ലാം അപ്പായിട്ടുണ്ട് നമ്മൾ ആസ് യൂഷ്വൽ ഇതുവരെ ചെയ്തതുപോലെ തന്നെ എല്ലാ ഡിവൈസുകൾക്കും ഐ പി അഡ്രസ് കൊടുത്തിരിക്കുകയാണ് ഇനി വേണ്ടത് സെർവറിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം അതിനു വേണ്ടിയിട്ട് സെർവറിൽ ടാപ്പ് ചെയ്തു സെർവറിൽ ടാപ്പ് ചെയ്തു ഡെസ്ക്ടോപ്പ് എടുത്തു ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ HTTP എന്ന് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ നമ്മുടെ സെർവറിനെ HTTP സെർവറാണ് ആയിട്ടാണ് മാറ്റുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം HTTP-യിൽ ക്ലിക്ക് ചെയ്യണം HTTP ഓൺ ചെയ്യണം HTTPS-ഉം ഓൺ ചെയ്യണം ഓൾറെഡി ഇത് രണ്ടും ഓൺ ആണ് സോ നോ പ്രോബ്ലം ഇനി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ താഴേക്ക് ഇവിടെ ഫയൽ മാനേജർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കാണാം ഇവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം HTML ഫയലുകൾ ഇവിടെ സേവ് ചെയ്തിരിക്കുന്നത് കാണാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫയലുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഫയലുകൾ ന്യൂ ഫയലിൽ ക്ലിക്ക് ചെയ്താൽ
പുതിയ ഫയൽ ഫയൽ നെയിം കൊടുക്കാം പിന്നെ എന്താണ് ഇവിടെ നിങ്ങളുടെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്നിട്ട് സേവ് ചെയ്താൽ മതി പുതിയ ഫയൽ വേണമെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ താഴെയുള്ള ഫയൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി ഇതിൽ ഏതെങ്കിലും ഫയൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട് ഇതിലേതെങ്കിലും ഫയൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് ബട്ടനും ഉണ്ട് അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും സേവ് ചെയ്ത് ക്ലോസ് ചെയ്യണം അപ്പോൾ ഇത്രയും നമ്മളുടെ സെർവറിലെ പരിപാടികൾ കഴിഞ്ഞു ഇനി സെർവർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മുടെ സാധാരണ നമ്മളുടെ എൻഡ് ഡിവൈസിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ ബ്രൗസ് ചെയ്ത് നോക്കുമ്പോൾ ഈ സെർവറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫയലിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യും ഔട്ട്പുട്ട് കിട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് പി സിയിൽ ടാപ്പ് ചെയ്തു ഡെസ്ക്ടോപ്പ് എടുത്തു വെബ് ബ്രൗസറിൽ കയറി വെബ് ബ്രൗസറിൽ കയറി സാധാരണ നമ്മളുടെ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ് അങ്ങനെയുള്ള ഏതെങ്കിലും വെബ് ബ്രൗസറിൽ കയറി നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുക്കും അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് സെർവറിൽ നിന്നും എടുത്തുകൊണ്ട് തരുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അതിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ വെബ് ബ്രൗസർ മോസില്ല ഫയർഫോക്സോ അങ്ങനെ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറിൽ പോയി നമുക്ക് കറക്റ്റ് സെർവറിൻ്റെ പേരറിയാമെങ്കിൽ ആ സെർവറിൻ്റെ നമുക്ക് ആവശ്യമായ ഫയൽ സൂക്ഷിച്ചിരിക്കുന്ന സെർവറിൻ്റെ പേരും ഫയലിൻ്റെ പേരും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് അടിച്ചു കൊടുക്കാം നമുക്കിവിടെ അറിയാവുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുവാണ് സെർവറിൻ്റെ പേരടിച്ചു കൊടുക്കുവാണ് 192.10.10.3 എന്നിട്ട് ഗോ കൊടുത്തു ഒന്ന് നോക്കിയേ ഇവിടെ ഇമേജസ് ഇമേജസ് പേജ് സ്മോൾ പേജ് കോപ്പി റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഹൈപ്പർ ലിങ്കുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഇമേജ് എന്ന് പറയുന്ന ഫയലിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം കണ്ടോ അവിടെ ഉണ്ടായിരുന്ന ഇമേജ് എന്ന് പറയുന്ന ഫയലിനകത്തെ ഇമേജ് നമുക്ക് കാണാൻ സാധിക്കും ക്ലോസ് ചെയ്ത് വെളിയിൽ വരാം ഇങ്ങനെയാണ് നമ്മൾ ഒരു വെബ് ബ്രൗസർ സോറി വെബ് സെർവർ കോൺഫിഗർ ചെയ്ത് എടുക്കുന്നത് താങ്ക് യു